തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നിഖിലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് പിന്നെ ഫോൺ ഓൺ ആയിട്ടില്ല അന്ന് രാത്രി ഏഴുമണിയോടടുത്ത് കായംകുളത്തെ ടവർ ലൊക്കേഷനും കാണിച്ചിട്ടുണ്ട് അതേസമയം സി പി നേതാക്കൾ തന്നെയാണ് നിഖിൽ തോമസിന് സംരക്ഷണം ഒരുക്കുന്നതെന്ന് കെ ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു ഈ വാർത്ത വിവാദമാകുന്നതിന് മുമ്പത്തെ ദിവസം നിഖിൽ കായംകുളത്തുള്ളതായിട്ട് പിന്നെ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പരിസരവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് അതിനുശേഷം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിനെ കാണാതാവുകയാണ് അദ്ദേഹത്തിനെ അവിടുന്ന് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് സി പി എം പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഞങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് നിഖിലിനെ പിന്നെ നേതാക്കൾ മാധ്യമത്തിൽ വന്ന് തള്ളി പറഞ്ഞാലും നിഖിലിനെ പോലെയുള്ള ആളുകളെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആർഷയ ഉൾപ്പെടെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം അപ്രതീക്ഷിത പറയുന്നത് അപ്പോൾ പാർട്ടിക്കറിയാം പാർട്ടി നേതാക്കളെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിഖിൽ തോമസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് കൃത്യമായി പറയാൻ കഴിയും എസ് എഫ് ഐ നേതാവിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ പ്രതിരോധത്തിലായ സി പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്നതിനായി നിഖിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ജനം ആലപ്പുഴ